നമസ്കാരം. വെൽക്കം ടു കൃഷ്ണാസ് ലേൺ പി എസ് സി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദേശീയ വരുമാനം എന്ന ടോപ്പിക്കാണ്. ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം. പി എസ് സി ഒത്തിരി ചോദ്യങ്ങൾ ഈ ഫീൽഡിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ദേശീയ വരുമാനം, ദേശീയ വരുമാനം എങ്ങനെയൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒക്കെ നമുക്ക് പഠിക്കാം. സോ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ദേശീയ വരുമാനം? നമ്മുടെ കുടുംബത്തിലെ വാർഷിക വരുമാനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാ വിധത്തിലും ഏതൊക്കെ വിവിധ മാർഗങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുന്ന മൊത്തം വരുമാനമാണ്, ഒരു വർഷത്തെ മൊത്തം വരുമാനമാണ് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇതുപോലെ തന്നെ വിവിധ മാർഗങ്ങളിൽ നിന്ന് ഒരു രാജ്യത്തുണ്ടാകുന്ന മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് ആ വർഷം ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. സാധനങ്ങൾ മീൻസ് ഗുഡ്സ്, സേവനങ്ങൾ, സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു രാജ്യത്ത് ആ വർഷം ഉത്പാദിപ്പിക്കുന്ന സേവനങ്ങളുടെയും ഒപ്പം സാധനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ ചിലപ്പോൾ അച്ഛന് കൃഷിപ്പണിയായിരിക്കും. അപ്പം നമുക്ക് എന്തെന്ന് പറയാം, കൃഷിയിൽ നിന്ന് വരുമാനമുണ്ട്, ശരിയല്ലേ? ഇപ്പം ചേട്ടൻ ചിലപ്പോൾ ഡ്രൈവറായിരിക്കും. അതെന്താണ്? ഒരു സർവീസാണ്, ശരിയാണല്ലോ? ഒരു സേവനമാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, സർവീസ് ആ സെക്ടറിൽ നിന്ന് നമുക്ക് എന്തുണ്ടായി, വരുമാനമുണ്ടായി എന്ന് പറയാം. ഓക്കെ, മറ്റൊന്നാണ് ചിലപ്പോൾ ഒരാൾ ബിസിനസ്സുകാരനായിരിക്കും, വ്യവസായങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും, അവിടെ നിന്ന് വരുമാനം ഉണ്ടായിന്ന് പറയാം. ഇങ്ങനെ എല്ലാ വരുമാനങ്ങളും കൂട്ടിയാണ് നമ്മുടെ വാർഷിക വരുമാനം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും പ്രധാനമായിട്ടും മൂന്ന് മേഖലകളിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഏതൊക്കെ? കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഏതൊക്കെയാണ്? കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, വ്യവസായ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, സേവന മേഖല അല്ലെങ്കിൽ ടെർഷ്യറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നും പറയാറുണ്ട്. അപ്പൊ നോക്കുക, കാർഷിക മേഖല എന്നുദ്ദേശിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഈ കാർഷിക മേഖലയിൽ നിന്നും ആർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്? രാജ്യത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. അടുത്തത് വ്യവസായ മേഖല എന്നുദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഓരോ ഇൻഡസ്ട്രീസ്, എല്ലാത്തരം ഇൻഡസ്ട്രീസും ഏത് ഗണത്തിൽ വരുന്നു? വ്യവസായ മേഖലയിൽ വരുന്നുണ്ട്. അടുത്തത് സേവന മേഖല. ഇപ്പൊ മെഡിക്കൽ ഫീൽഡ്, ഡോക്ടർമാരുടെ ഒക്കെ സേവനങ്ങൾ എന്തായിട്ട് വരുന്നു? സേവന മേഖലയിലും ഉൾപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഈ മൂന്ന് മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്ക് സംഭാവനകൾ ഉണ്ടാവുന്നുണ്ട്. ഈ മൂന്ന് മേഖലകളിൽ നിന്നുമാണ് ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ഉണ്ടാകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സേവനങ്ങളുടെയും സാധനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന മൊത്തം വരുമാനമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ ദേശീയ വരുമാനം പ്രധാനമായിട്ടും മൂന്ന് മേഖലകളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒന്ന് കാർഷിക മേഖല, രണ്ട് വ്യവസായ മേഖല, മൂന്ന് സേവന മേഖല. ശരിയായില്ലേ? മറ്റൊരു ചോദ്യമുണ്ട്, എന്തിനാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നത് എന്നൊരു ചോദ്യം. മെയിനായിട്ടും ഒരു രാജ്യത്തിന്റെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നറിയാനും മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാനുമാണ് നമ്മൾ ഈ കണക്ക് ഉപയോഗിക്കുന്നത്. എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. മറ്റൊന്ന്, ഈ മൂന്ന് മേഖലകൾ, ഇവയിൽ ഏത് മേഖലയാണ് കൂടുതൽ സംഭാവന ചെയ്യുന്നത്, ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്നറിയാനും ഈ സാമ്പത്തിക മേഖലയിലെ പ്രധാന പ്രശ്നങ്ങൾ എന്ത് എന്ന് പഠിക്കാനും ഒപ്പം വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സർക്കാരിനെ സഹായിക്കുന്നതിനും ദേശീയ വരുമാനത്തിന്റെ കാൽക്കുലേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്.
അപ്പോ ഏകദേശം എന്തോരുണ്ട് നമ്മുടെ വളർച്ച എന്നറിഞ്ഞാൽ മാത്രമാണ് ഏതൊക്കെ ഫീൽഡിലാണ് നമുക്ക് താഴ്ചയുണ്ടത് ഉള്ളത് എന്നറിഞ്ഞാൽ മാത്രമാണ് എന്നുണ്ടാവുള്ളൂ നമുക്ക് ആ ഫീൽഡിൽ ഒരു വിവിധതരം പദ്ധതികള് പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനുമായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്ന് പഠിക്കാം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ആദ്യത്തെ ടൂള് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഏതാണത്? മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് GNP. എന്താണ് GNP? ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GNP അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയിൽ. അപ്പൊ ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഒരു സാമ്പത്തിക വർഷം എന്ന് പറയാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഒരു സാമ്പത്തിക വർഷത്തില് ആ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും എന്താണ് പണമൂല്യമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, GNP ഉൾപ്പെടുത്തുന്നത്. അപ്പൊ എന്താണ് ഈ അന്തിമ സാധനങ്ങളും സേവനങ്ങളും എന്നൊരു സംശയമുണ്ട്. അപ്പൊ നോക്കുക, നമ്മളൊരു ഉദാഹരണത്തിന് ഷർട്ട് എടുത്തു. ഷർട്ട് നേരെ അങ്ങ് ഉണ്ടാവുകയാണോ? അല്ല. ആദ്യം നമ്മള് കോട്ടൺ വേണം. കോട്ടൺ വെച്ച് നൂല് നൂത്ത് പിന്നെ എന്താ തറികളിൽ എന്തുണ്ടായി ഷർട്ട് ഉണ്ടാക്കി, ചായം മുക്കി, അങ്ങനെ ബട്ടൺസ് വേറെ പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ എല്ലാ തരത്തിലും എന്തുണ്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഒരു ഷർട്ട് ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഈ ഷർട്ടാണ് എന്തെന്ന് പറയുന്നത്, ഫൈനൽ ഗുഡ്സ് അല്ലെങ്കിൽ അന്തിമ സാധനം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഉപയോഗത്തിനായിട്ട് ലഭിക്കുന്ന ആ സാധനം. ഇപ്പൊ എന്തുവാകാം? ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഷർട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുന്നത്, GNP ഉൾപ്പെടുത്തുന്നത്. GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് മാത്രമാണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ GNP ബാക്കിയൊന്നും ഉൾപ്പെടുത്തില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പൊ നൂല് നൂൽക്കുന്നതോ അല്ലെങ്കിൽ നമ്മള് ചായ മുക്കുന്നതോ ബട്ടൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഒന്നും GNP വരില്ല. ആ ഷർട്ടിന്റെ പണമൂല്യം എത്രയാണ്? ആ ഫൈനൽ ഗുഡ്സിന്റെ ഒരു കസേരയാണെങ്കിൽ അതിന്റെ പണമൂല്യം എത്രയാണ്? അതിൽ നിന്ന് എന്താണ് വരുമാനം രാജ്യത്തിന് ലഭിക്കുന്നത്? ഇത് മാത്രമാണ് നമ്മൾ GNP കണക്കാക്കുന്നുള്ളൂ, ബാക്കിയൊന്നും കണക്കാക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് മാത്രമാണ് നമ്മൾ GNP കണക്കാക്കുന്നത്. GNP എന്നാൽ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്നോർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ടൂള് പഠിക്കാം. നോക്കിക്കേ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഇതിന്റെ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ആദ്യം നമ്മൾ പഠിച്ചത് മൊത്ത ദേശീയ ഉൽപ്പന്നമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP. നമ്മൾ നേരത്തെ പഠിച്ചത് GNP ആണ്. ക്ലിയർ ആണേ? അവിടെ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ, ഇവിടെയും സാമ്പത്തിക വർഷം തന്നെയാണ്. സാമ്പത്തിക വർഷം പറഞ്ഞു, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഡൊമസ്റ്റിക് ടെറിറ്ററിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ GDP ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നോക്കുക, നമ്മുടെ ഒരു വിദേശത്ത് ഒരു വ്യക്തി ജോലി ചെയ്യുന്നുണ്ട്, അയാളുടെ ശമ്പളം, വിദേശത്ത് കമ്പനികളുണ്ടവർക്ക് അവിടെ നിന്നുള്ള വരുമാനം, ഇതൊന്നും നമ്മൾ GDP ഉൾപ്പെടുത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ
എന്തൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സേവനങ്ങളുണ്ട്, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് നമ്മൾ ജി ഡി പിയിൽ ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് നോക്കുക, ഒരു ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അമേരിക്കയിലെ ജി ഡി പിയിൽ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള വരുമാനം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നില്ല, ആ ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള വരുമാനം ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തിലല്ല, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലല്ല ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന വരുമാനമാണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത്? ജി ഡി പിയിൽ, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? മേഖലകൾ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന്, നമ്മൾ മേഖലകൾ പഠിച്ചു, മൂന്ന് മേഖലകൾ, ഈ മേഖലകൾ തമ്മിൽ തിരിച്ചുള്ള സാമ്പത്തിക വിശകലനത്തിന് ഏറ്റവും കൂടുതൽ ഏത് മേഖലയിൽ നിന്നാണ് ലഭിച്ചത്, ഏറ്റവും കുറച്ച് ഏത് മേഖലയിൽ നിന്നാണ് ലഭിച്ചത്, ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് പഠനങ്ങൾ നടത്താനായിട്ട് ഏറ്റവും നല്ല ടൂളാണ് എന്തെന്ന് പറയുന്നത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അല്ലെങ്കിൽ ജി ഡി പി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത ടൂള് പഠിക്കാം. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അറ്റദേശീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. അറ്റദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, NNP. സാധാരണ നമ്മൾ വാങ്ങുന്ന യന്ത്ര സാമഗ്രികളൊക്കെ, ഇപ്പൊ വണ്ടിയാണെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ, കാലങ്ങൾ കഴിയും തോറും അതിന്റെ വില കുറഞ്ഞു വരും, ശരിയല്ലേ? ഏതെങ്കിലുമൊക്കെ പാർട്സ് ഉരുക തുരുമ്പടിച്ചു പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്നതിനെ, അതായത് അതിന്റെ പണമൂല്യം കുറഞ്ഞു വരുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? തേയ്മാന ചെലവ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജസ് എന്ന് പറയും. തേയ്മാന ചെലവ്. അങ്ങനെ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ അറ്റ ദേശീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. ഇപ്പൊ മൊത്ത ദേശീയ ഉൽപ്പന്നം നമ്മൾ പഠിച്ചു, GNP. അതെന്തായിരുന്നു? അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ എവിടെ ഏതിൽ ഉൾപ്പെടുത്തിയത്? GNPയിൽ ഉൾപ്പെടുത്തിയത്. അതിൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? തേയ്മാന ചെലവ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജസ്. ഡിപ്രീസിയേഷൻ ചാർജസ് കുറച്ചതാണ് എന്തെന്ന് പറയുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ് തേയ്മാന ചെലവ്, എന്താണ് NNP എന്നും ക്ലിയർ ആയി. ഇനി അടുത്തത് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. അപ്പോ ഒരു 1000 കോടി ദേശീയ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മൊത്തം ജനസംഖ്യ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാനിത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ ചെയ്തു. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 10 കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് 10 കോടി വെച്ചുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ കണക്കാക്കുന്നത് പ്രതിശീർഷ വരുമാനമാണ്. ഒരാൾക്ക്, ഒരു തലയ്ക്ക് എന്നാണ് പ്രതിശീർഷം എന്ന് ഉദ്ദേശിക്കുന്നത്. മൊത്തം ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ഒരാൾക്ക് എത്ര ഈ വരുമാനത്തിലെ എത്ര ഭാഗം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രതിശീർഷ വരുമാനം ഉപയോഗിക്കുന്നത്. പ്രതിശീർഷ വരുമാനം, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. ക്ലിയർ ആയല്ലോ? എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ്, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അറ്റ ദേശീയ ഉൽപ്പന്നം, അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചു പ്രതിശീർഷ വരുമാനം, അതെന്താണ്? ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ആകെ ഇത്രയും കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. GNP പഠിച്ചു, GDP പഠിച്ചു, NNP പഠിച്ചു, പെർ ക്യാപിറ്റ ഇൻകം പഠിച്ചു, ശരിയല്ലേ? GNP യില് എന്ത് കണ്ടുപിടിച്ചു? അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. GDP യിലോ? ഒരു രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം.
അടുത്തത് എന്ന് പറയുന്നത് ഏതൊരു യന്ത്രമോ എന്ത് സാധനമോ ആണെങ്കിലും അതിന് വർഷങ്ങൾ കഴിയുമ്പോഴോ കാലങ്ങൾ കഴിയുമ്പോഴോ അതിനെന്ത് സംഭവിക്കുന്നു, അതിന്റെ പണമൂല്യത്തിൽ കുറവ് വരുന്നു. ഇതിനെ നമ്മൾ തേയ്മാന ചെലവ് എന്ന് പറഞ്ഞു. ഈ ജി എൻ പിയിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് മൊത്തം ദേശീയ വരുമാനത്തിൽ ഒരാൾക്ക് മൊത്തം ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ാണ് എന്തെന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അത് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു രാജ്യത്ത് ഒരാൾക്ക് ഇത്ര വരുമാനം ഉണ്ട് എന്നൊരു കണക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ വരുമാനം എന്ന ടോപ്പിക്കാണ്. ദേശീയ വരുമാനം അളക്കുന്നതിനുള്ള ടൂൾസ് ആയിരുന്നു ഇവ. അപ്പൊ ദേശീയ വരുമാനം പല രീതിയിൽ, ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പല രീതികൾ കൂടിയുണ്ട്. അപ്പൊ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ്സിലേത് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.